അപ്പൊ ഈ ഒരു അൾട്ടോ അതേപോലെ ഇവിടെയുള്ള നാല് അൾട്ടോ നല്ല വൃത്തിക്കാരായ വണ്ടികളാണ്. ഇത് 110,000 രൂപയ്ക്ക് അല്ലെ? 110,000 രൂപ എഞ്ചിൻ നമുക്ക് 5 സിന് വാറന്റി കൊടുക്കാം. അതേപോലെ തന്നെ ഇത് 130,000 രൂപ 130,000 രൂപയ്ക്ക് 2029 പേപ്പറുള്ള ക്ലീൻ ക്വാളിറ്റി വണ്ടി വണ്ടി നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെടും. പിന്നെ അതേപോലെ സെൻ ഉണ്ട്, അതേപോലെ ഇത് ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും. ഇയോൺ അല്ലത് ഇത് പറയാമുട്ടില്ല, ഞാൻ കഴിഞ്ഞ ദിവസത്തിന്റെ വീഡിയോ ഇട്ടിട്ടായിരുന്നു. ഫുൾ ലോണിൽ നിങ്ങൾക്ക് ഇയോൺ കൊണ്ടുപോകട്ടോ, ഫുൾ ലോണിൽ. ഇനി മുടക്കാൻ തന്നെ ഒരു 10-ഓ 20-ഓ 30-ഓ 30 രൂപയൊക്കെ മുടക്കി ഒന്നും മുടക്കണ്ട, 25 രൂപ അങ്ങോട്ട് വിട്ടു. അസ്സലാമലൈക്കും എന്റെ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി നമ്മുടെ ജെ ആർ യൂസർ കാർസിന്റെ വാഹനങ്ങൾ പരിചയപ്പെടുന്നതിലേക്ക് സ്വാഗതം ട്ടോ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും 100,000 അല്ലെങ്കിൽ 50,000 രൂപയുടെ ഒക്കെ വാഹനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ജെ ആർ യൂസർ കാർസിലുള്ള വാഹനങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നത്. ലൊക്കേഷൻ അറിയണ്ടേ? ഇത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയിൽ നിന്ന് കോഴിക്കോട് ഹൈവേയിൽ ഒരു 2 കിലോമീറ്റർ വന്നാൽ കരിപ്പൂര് കൊളത്തൂർ എന്ന സ്ഥലമുണ്ട്. കൊളത്തൂർ, ഈ കൊളത്തൂർ എന്ന് പറയുന്നത് കരിപ്പൂർ എയർപോർട്ട് ജംഗ്ഷനാണ്. കൊണ്ടോട്ടിക്കടുത്തുള്ള നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷൻ ആണ്. അപ്പൊ കൊളത്തൂരിന്റെ അടുത്ത് അങ്ങാടി തന്നെയാണ് നമ്മുടെ ജെ ആർ യൂസർ കാർസിന്റെ ലൊക്കേഷൻ വരുന്നത്. ഇവിടെ റഷീദിന്റെയും അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെയും നമ്പർ ഞാൻ ചൂടെ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ ഉള്ള വാഹനങ്ങൾ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഒരു 50,000 രൂപ മുതൽ വരുന്ന ഒരു 1.5-2 ലക്ഷം രൂപയ്ക്ക് താഴെ വരുന്ന ചെറിയ മാരുതി 800 അൾട്ടോകള്, അൾട്ടോ LXi, അൾട്ടോ LX തുടങ്ങിയ റേറ്റ് കുറവുള്ള ചെറിയ കുഞ്ഞും കുഞ്ഞും കാറുകളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും. അങ്ങനത്തെ വാഹനങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. അപ്പൊ ഈ ഒരു ഇത്തരം വാഹനങ്ങൾ ആദ്യമായി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. കാരണം റഷീദ് ഭായിന്റെ പ്രത്യേകത കാരണം അദ്ദേഹം ഒരു മെക്കാനിക് കൂടിയാണ്. അപ്പൊ എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും അത് തീർത്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരിക. നിങ്ങൾക്ക് എത്ര വെച്ചാൽ ഓടി നോക്കിയിട്ട് എങ്ങനെ വെച്ചാൽ അങ്ങനെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും അത് മുഴുവൻ തീർത്തിട്ടായിരിക്കും മൂപ്പർ നിങ്ങൾക്ക് തരിക. അപ്പൊ അതുകൊണ്ട് ഒരു വണ്ടി വാങ്ങിയിട്ട് നിങ്ങൾ വർക്ക്ഷോപ്പ് പോകണമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ വണ്ടി കൊണ്ട് കുടുങ്ങും എന്നുള്ള ഒരു വിഷയമേ റഷീദിന്റെ അടുത്ത് നിന്ന് എടുക്കുന്ന വണ്ടികൾക്ക് ഉണ്ടാവില്ല. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോ റഷീദ് ഭായി, നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന വാഹനം ഏതാണ്? 2005 മോഡല് സെന്നെ. കൂടുതൽ ചെക്കന്മാര് വിളിക്കുന്നതാണ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ആദ്യം പരിചയപ്പെട്ട സെന്നാണ് അല്ലേ? നല്ല വണ്ടിയാണ്, നല്ല ക്വാളിറ്റിയാണ്. റീപെയിന്റ് കാര്യങ്ങളൊന്നും കൂടുതൽ വണ്ടിയുമ്പോ ടച്ചപ്പ് ഒന്നും എല്ലാം കേറിയിട്ടില്ല. 2005 മോഡല്, 2025 ഓഗസ്റ്റ് വരെ റിന്യൂവൽ ഉണ്ട്. പിന്നെ പ്രത്യേകം 2030 വരെ ടാക്സ് ഉണ്ട്. 2030 വരെ ടാക്സ് ഉണ്ട്. AC, പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ. അപ്പൊ 2025 റിന്യൂവൽ മാത്രം എടുത്താൽ മതി. റിന്യൂവൽ മാത്രം എടുത്താൽ മതി. 30 വരെ ടാക്സ് ഉണ്ട്. AC, പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയല്ലേ? MPFI ആണ്. എന്തത് വില ചോദിക്കണേ? നമുക്ക് 78 രൂപ കൊടുക്കാം. 78 രൂപ കൊടുക്കല്ലേ? 78 രൂപയെക്കാട്ടോ 2025 മോഡല് സെന്നെ AC പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ ഒക്കെ ഉള്ള വണ്ടിയാണ്. നല്ല നീറ്റ് ക്ലീൻ ക്വാളിറ്റി വണ്ടിയാട്ടോ. മെക്കാനിക്കലിന്റെ കാര്യം ചോദിക്കണില്ല, കാരണം എന്താ വെച്ചാല് റഷീദ് ഭായി ഒരു മെക്കാനിക് ആയതുകൊണ്ട് എന്ത് കംപ്ലൈന്റ് എങ്കിലും മുമ്പ് തീർത്തിട്ടാക്കാരെ കൊടുക്കുക. എന്നേരം വാങ്ങിയ ഒരാളെ കുറ്റം പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും സ്വന്തമായിട്ട് സ്ഥാപനമായിട്ട് കൂടി ഞാൻ പിന്നെയും വീട് എടുക്കാൻ റഷീദ് ഭായിന്റെ അടുത്ത് വരാനുള്ള കാരണം തന്നെ ഇതാണ്. അപ്പോ 2005 സെന്നിട്ടോ. അപ്പൊ ഇനി അടുത്ത വണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 2006 മോഡല് LX ആണ്. AC മാത്രമുള്ള വണ്ടി, റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. 2026 ഡിസംബർ വരെ റിന്യൂവൽ ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല. നല്ല വൃത്തിയുള്ള പാച്ച് വർക്കോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി സിൽവർ കളർ. ഇതിനെ മെക്കാനിക്കലൊക്കെ ഫിറ്റാണ്. കൊണ്ടായിട്ട് വർക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്ലീൻ ഇന്റീരിയർ ആട്ടോ. അപ്പൊ ഒരു ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. AC നല്ല വർക്കിംഗ് കണ്ടീഷൻ ആണ് അല്ലേ? 80% ഉണ്ട് ടയറൊക്കെ. നമുക്കൊരു 72,000 രൂപ ലാസ്റ്റ് കൊടുക്കട്ടോ. ലാസ്റ്റ് 72,000 രൂപ കൊടുക്കാൻ പറ്റുന്ന ഒരു അൾട്ടോ നമ്മൾ പരിചയപ്പെടണം കേട്ടോ. റഷീദ് ഭായി, ഇനി നമുക്ക് ഡീസൽ സ്വിഫ്റ്റ് പരിചയപ്പെടാം. കാരണം കുറെ ആൾക്കാർ വിളിച്ചു വെക്കണാണ് കുറഞ്ഞ വിലന്റെ ഡീസൽ സ്വിഫ്റ്റ് ഉണ്ടോ. പിന്നെ വിശേഷങ്ങൾ എങ്ങനെയാണ്? 2009 മോഡല്. 2009 മോഡല് സ്വിഫ്റ്റ് വീഡിയോ. വീഡിയോ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. റിന്യൂവല് നമുക്ക് 2 മാസം ഉണ്ട്. റിന്യൂവൽ നമുക്ക് എടുത്തിട്ട് കൊടുക്കാം. റിന്യൂവൽ എടുത്താൽ നമുക്ക് 5 കൊല്ലത്തെ പേപ്പർ വിറ്റ് ഓരോ പേരിലാക്കി കൊടുക്കാം. 5 കൊല്ലത്തെ റിന്യൂവൽ എടുത്ത് കൊടുക്കാം. അതായത് 5 വർഷത്തേക്ക് പുതിയ പേപ്പർ എടുത്താണ് നമ്മൾ ഈ വണ്ടി പരിചയപ്പെടുത്തുന്നത്. 5 കൊല്ലത്തെ പേപ്പർ. ഓക്കെ, എങ്ങനെ 5 വർഷത്തേക്കുള്ള പേപ്പർ എടുത്തു കൊടുത്താൽ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് 210,000 രൂപ 210,000 രൂപ പുതിയ 5 വർഷത്തേക്ക് പേപ്പറിൽ കൊടുക്കാം. ഏവറേജ് ടയറാണ്. അലോവീൽ ഉണ്ട് കേട്ടോ, വാഹനത്തിന് അലോവീൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വലിയ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. റിന്യൂവൽ എടുത്ത് തരുന്നോണ്ട് പേപ്പറിന് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. ധൈര്യമായിട്ട് വിശ്വസിച്ചെടുക്കലേ. ഓ സാർ, ധൈര്യമായിട്ട്. 210,000 രൂപ 210,000 രൂപ 5 വർഷത്തെ പുതിയ പേപ്പറിലൊരു വണ്ടി. വാഹനത്തിന് ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റാറിംഗ്, 4 പവർ വിൻഡോ, സെന്റർ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. നല്ല നീറ്റ് വണ്ടിയാണ്. ചെറിയ റക്സിനൊക്കെ ചെറുതായിട്ടൊരു കാലപ്പഴക്കത്തിന് ചെറിയൊരു കംപ്ലൈന്റ് എന്ന് വെച്ചാൽ വേറെ യാതൊരുവിധ കംപ്ലൈന്റും ഇല്ല. അപ്പൊ 5 വർഷത്തേക്ക് പേപ്പറിലായിട്ട് അടിപൊളി വണ്ടി. അപ്പൊ നമ്മൾ വീണ്ടും പരിചയപ്പെടുന്ന ഒരു അൾട്ടോ ആണ്. വൈറ്റ് കളർ അടിപൊളി വണ്ടിയാണ്. ഇത് എത്ര മോഡല്? 2007 LXi
2007 LX വണ്ടിയാണ്. ഇതെന്താ ചോദിക്കണേ? നമുക്ക് 96 കൊടുക്കാം. 96 2027 പേപ്പർ ഉണ്ടോ? അടുത്ത 4 വർഷത്തേക്ക് റിന്യൂവൽ പേപ്പർ ഉള്ള മേജറായിട്ട് ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ മെക്കാനിക് പോയി അറിയുന്ന ആളാണ് റഷീദ് ഭായി, അപ്പോൾ അതുകൊണ്ട് തന്നെ മെക്കാനിക്കലി കംപ്ലൈന്റോ കാര്യങ്ങളോ ഇല്ല. അത്യാവശ്യം ഉള്ള ടയർ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല നീറ്റ് ക്ലീൻ ക്വാളിറ്റി വണ്ടി കേട്ടോ. റഷീദ് ഭായി LX ഓപ്ഷൻ തന്നെ എസി പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാട്ടോ. നല്ല വൃത്തിയുണ്ട്, ബാക്കിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും ഒക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് ബമ്പറൊക്കെ ടച്ച് ചെയ്ത് നല്ല ചുറുക്കിട്ടുണ്ടല്ലേ. വാഹനത്തിന് ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിലാണുള്ളത്. അപ്പൊ ഈ വണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ വേഗം വിളിച്ചോളിട്ടോ. വണ്ടി ജെ ആർ യൂസർ കാസിലിന്റെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. റഷീദ് ഭായി വേറെ മെക്കാനിക്കലി കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ? ഒരു കംപ്ലൈന്റ് ഇല്ല. നമുക്ക് ഇവിടുത്തെ വണ്ടിക്ക് ഒരു 15 ദിവസം വാറന്റി കൊടുക്കാം. 15 ദിവസത്തിന് എഞ്ചിൻ നമുക്ക് വാറന്റി കൊടുക്കാം. പഴയ വണ്ടിക്ക് ഞാൻ കൊടുക്കുന്ന മാതിരി പുതിയ വണ്ടിയാണല്ല. പഴയ വണ്ടിക്ക് 15 ദിവസം വാറന്റി കൊടുക്കാം. കേട്ടില്ല നിങ്ങള്? റഷീദ് ഭായി നമ്മളെ കഴിഞ്ഞ ആഴ്ച ഇട്ട വീഡിയോയിൽ പറഞ്ഞ വണ്ടിയല്ലേ? ആ ഒരാഴ്ചക്ക് നിങ്ങളുടെ വണ്ടി നിക്കൽ കുറവാണല്ലോ. ഇതെത്ര മോഡലായിരുന്നു? 2015 കഴിഞ്ഞ ആഴ്ച വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും 2015 വാഗനർ ആട്ടോ. അപ്പൊ അതും പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോണ വണ്ടി ഇതേതാ മോഡൽ? നല്ല ഭംഗി ഉണ്ടല്ലോ. ഇത് 2009 മോഡല് LXi. 2009 മോഡൽ LXi ആണ്. നല്ല വൃത്തിക്കാരൻ വണ്ടിയാണ്. ക്ലീൻ ക്വാളിറ്റി എന്നൊക്കെ പറയാം. നമുക്കൊരു ഒരു വണ്ടി കൃത്യ കഴിഞ്ഞാൽ പെരയിൽ കൊണ്ടുവച്ച പുത്തൻ വണ്ടി കൊണ്ടുവച്ച മാതിരിയാണ്. പക്ഷെ ഇതുപോലെ ആകെ ചൊറുക്ക് കൂട്ടി വെച്ചിരിക്കണേ. എന്താ ഈ വണ്ടിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് 2009 മോഡല് LXi ആൾട്ടോ. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നമ്മള് 2009 മോഡലുണ്ട്. 5 കൊല്ലത്തെ പേപ്പർ എടുത്തിട്ട് 1.30 കൊടുക്കുക. 1,30,000 5 കൊല്ലത്തെ റിന്യൂവൽ. അടുത്ത 5 കൊല്ലത്തേക്കുള്ള പേപ്പർ എടുത്താണ്ട് കൊടുക്കാണ്. ലോണ് കിട്ടുമോ? ഇതൊക്കെ റിന്യൂവൽ ഇല്ലാത്ത വണ്ടി അല്ലട്ടോ. നല്ല പേപ്പർ AC പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ്. നല്ല വർക്കിംഗ് കണ്ടീഷൻ ആണ്. നിങ്ങൾ 5 or 10 km ഓടിച്ച് ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് ഞാൻ അങ്ങനെ എന്റെ യാർഡിൽ അങ്ങനെ പറഞ്ഞേ 5, 10, 20 ഓടിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. 15 ദിവസത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? എഞ്ചിന് വാറന്റി കൊടുക്കും. വെള്ളം നോക്കാതെ ഓയിൽ നോക്കാതെ ഓടിയതല്ലാതെ വന്ന കംപ്ലൈന്റ് ആണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പൊ അത്രയും ഗ്യാരണ്ടിയിലാണ് നിങ്ങൾക്ക് തരുന്നിട്ടോ. ടയറൊക്കെ അത്യാവശ്യം നല്ലോണം ഓണാണ്, നല്ല ഫുൾ കട്ട് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പൊ റഷീദ് ഭായി നമ്പറിൽ വിളിച്ചോ. ഈ അൾട്ടോ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത 2029 വരെ റിന്യൂവൽ എടുത്തിട്ടായി വണ്ടി തരുന്നിട്ടോ. അപ്പൊ അതിനിടയിൽ ഇനി ഒരു അൾട്ടോ കൂടി, ഇത് മോഡൽ കൂടി വണ്ടി ഇങ്ങനെ മോഡൽ കൂടിയ വണ്ടികൾ അധികം കാണാത്തതാണല്ലോ. ഓട്ടോമാറ്റിക്. അപ്പൊ ഓട്ടോമാറ്റിക് ഇഗ്നിസ് താല്പര്യം ഉണ്ടെങ്കിൽ വന്നോളി. റഷീദ് ഭായി എടുത്തിട്ട് നമ്പർ ഫുൾ ഡീറ്റെയിൽ മൂപ്പിൽ ഇട്ടാലും ഫോട്ടോ കാര്യങ്ങളൊക്കെ ഒപ്പം ഇട്ടാലും നമ്മളെ വണ്ടിയിലേക്ക് പോവാ. ഇതിപ്പോ എങ്ങനെ ഇതിന്റെ കാര്യങ്ങൾ? ഇത് എത്ര മോഡല്? 2008 മോഡൽ വണ്ടി. അപ്പൊ 22 പേപ്പർ റിന്യൂവലൊക്കെ ഉള്ളത്. 72,000 km മാത്രം ഓടിയ വണ്ടിയാണ്. തട്ടുമുട്ട് കാര്യങ്ങളൊന്നും കാണില്ല. അതേപോലെ മെക്കാനിക്കലിന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മൂപ്പര സ്ഥാനത്ത് നിന്ന് വാങ്ങുന്നതാണെങ്കിൽ മെക്കാനിക്കലി കംപ്ലൈന്റ് കാര്യങ്ങൾ ഉള്ളത് എല്ലാം ക്ലിയർ ആക്കണം. കാരണം മൂപ്പർ ഓൾറെഡി ഒരു മെക്കാനിക്കാണ്. ഇതും അതൊക്കെ ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. 2008 രണ്ട് ഓണർഷിപ്പ് മാത്രമായിട്ടുള്ള വണ്ടി ആട്ടോ ഇതൊക്കെ. അത് 28 റിന്യൂവൽ ഉള്ള വണ്ടി. ആ വണ്ടി ആണെങ്കിൽ 2029 റിന്യൂവൽ ഉള്ള വണ്ടി കേറി തരാം. ഇതെന്താ നമ്മൾ ഉദ്ദേശിക്കണ വില? എങ്ങനെ ഉദ്ദേശിക്കണേ? നമുക്ക് 1.10. 1,10,000 2008 28 പേപ്പർ ഉള്ള മെക്കാനിക്കലി ഫിറ്റ് ആയ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വൈറ്റ് കളർ വണ്ടി വരുന്ന കേട്ടോ. അപ്പൊ ഈ ഒരു അൾട്ടോ അതേപോലെ ഇവിടെ ഉള്ള 4 അൾട്ടോ നല്ല വൃത്തിക്കാരായ വണ്ടികളാണ്. ഇത് 1,10,000 1,10,000 എഞ്ചിന് നമുക്ക് 5 ദിവസത്തിന് വാറന്റി കൊടുക്കാം. അതേപോലെ തന്നെ ഇത് 1,30,000 1,30,000 2029 പേപ്പറുള്ള ക്ലീൻ ക്വാളിറ്റി വണ്ടി. വണ്ടി നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെടും. പിന്നെ അതേപോലെ സെൻ ഉണ്ട്. അതേപോലെ ഇത് ഫുൾ ഓൺ കൊടുക്കാൻ പറ്റി. ഇയോൺ ഉള്ളത് പറയാൻ ഞാൻ കഴിഞ്ഞ ദിവസത്തിന്റെ വീഡിയോ ഇട്ടിട്ടായിരുന്നു. ഫുൾ ലോണിൽ നിങ്ങൾക്ക് ഇയോൺ കൊണ്ടുപോകട്ടോ. ഫുൾ ലോണിൽ ഇനി മുടക്കാൻ തന്നെ 10, 20, 30, 30 രൂപ മുടക്കി. അതെ, നല്ല പ്രൊഫൈലുള്ള ടീമാണെങ്കിൽ 10, 25 അങ്ങോട്ട് കിട്ടും. അപ്പൊ അങ്ങനത്തെ ഒരു ഇയോൺ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് വാഹന വിശേഷങ്ങളാണ് നമ്മൾ എടുത്തുള്ളോ. അപ്പൊ റഷീദ് ഭായി ഇനി നമ്മള് പറയാം, നമ്മളെ സ്ഥാപനത്തിന്റെ ലൊക്കേഷൻ ഒന്ന് ഞാൻ പറഞ്ഞു എന്നാലും കൂടെ ഒന്ന് പറയും. അതായത് കൊണ്ടോട്ടി എയർപോർട്ട് ജംഗ്ഷൻ കൊളത്തൂർ ആണ്. കാലിക്കറ്റ് എയർപോർട്ടിന്റെ സർക്കിളിന്റെ തൊട്ടടുത്ത് എയർപോർട്ട് ജംഗ്ഷൻ കൊളത്തൂരാണ്. അവിടെ എയർപോർട്ട് ബസ് കോഴിക്കോട് വരുന്നാണെങ്കിൽ എയർപോർട്ട് ജംഗ്ഷനിൽ ഇറങ്ങി നിർത്താൻ പറഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത് തന്നെ നടക്കാനുള്ള ദൂരമുണ്ട്. ഒരു 10 മീറ്റർ നടക്കാവുള്ളൂ. ജെ ആർ യൂസർ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി. ഇനി ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ല, വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് വിട്ടുകൊടുക്കാം. വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. വണ്ടിന്റെ ക്വാളിറ്റിയെ കുറിച്ച് നിങ്ങൾ എങ്ങനെയൊക്കെ വണ്ടി ചെക്ക് ചെയ്ത് എടുക്കുന്ന എങ്ങനെയാണ്? നമ്മളെല്ലാം വമ്മ മെക്കാനിക്ക് ആയതുകൊണ്ട് നമ്മളെല്ലാ ഭാഗങ്ങളും ഓടിച്ച് ഫുള്ള് ചെക്ക് ചെയ്ത്. അതായത് ക്വാളിറ്റി വണ്ടിയുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എടുക്കുള്ളൂ. അല്ലാത്ത വണ്ടിയാണെങ്കിൽ ഞാൻ എടുക്കലില്ല. ചെണ്ടാണെന്നുണ്ടെങ്കിൽ ചെണ്ട വണ്ടിയാണെങ്കിൽ നമ്മൾ എടുക്കില്ല. നമുക്ക് വിളിക്കുന്ന ആൾക്കാരും നല്ല ക്വാളിറ്റിന്റെ വണ്ടി മാത്രം ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കുള്ളൂ.
അങ്ങനത്തെ വണ്ടി നമ്മൾ ഇന്നവരെ കൊണ്ടുപോയാലും മോശം പറഞ്ഞു. ഒരു 5 മാസമായി സാധനം വാങ്ങിയിട്ട് ഒരാൾ കൊണ്ടുപോയിട്ട് ആ കൊണ്ട കസ്റ്റമറെ കിറപ്പ് തന്നെ നമ്മുടെ വണ്ടിക്കൊക്കെ വന്നത്. ഓക്കെ, അപ്പൊ ചെറിയ വണ്ടികളൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം വന്നോളി. വണ്ടി ജെ ആർ യൂസർ കാർസിൽ ഇട്ട് മലപ്പുറത്താണ് നമ്മുടെ സ്ഥാപനം വരുന്നത്. വളരെ കുറഞ്ഞ വണ്ടികൾ ഉണ്ടാവുള്ളൂ, ആ വണ്ടികൾ വേഗം വിറ്റ് പോകും. ഒരാഴ്ചന്റെ മുകളിലൊന്നും ഒരു വണ്ടികൾ അധികം നിൽക്കില്ല. അപ്പൊ ഇത്രയും വണ്ടികൾക്ക് വേണ്ടിയിട്ട് വേഗം വിളിച്ചോളി. അപ്പൊ ഇത്രയും നേരങ്ങൾ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചതിന് എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.